ഗർവക്കെട്ട് ക്ഷേത്രഭരണ ചുമതല വഹിച്ചിരുന്ന വിഭാഗമാണ് യോഗക്കാർ. ക്ഷേത്രത്തിന്റെ കോയ്മാവകാശം രാജാവിനായിരുന്നു. രാജാവ് യോഗക്കാരുടെ തീരുമാനം ലംഘിച്ചാൽ പിഴയൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു. ഈ പിഴയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ഗർവക്കെട്ട്. ചിത്രവധം, വലിയ കുറ്റങ്ങളുടെ പേരിൽ അവർണ സമുദായക്കാർക്ക് വിധിക്കുന്ന ക്രൂരമായ വധശിക്ഷാ സമ്പ്രദായമാണ് ചിത്രവധം. ആസനത്തിലൂടെ ശരീരത്തിലേക്ക് അറ്റം കൂർത്ത പാര തുളച്ചു കയറ്റി കീഴറ്റം വൃക്ഷത്തിൽ ബന്ധിച്ചു നിർത്തി മരണം കാത്തു വേദനിക്കാൻ വിടുകയാണ് ചിത്രവധം. രണ്ടോ മൂന്നോ ദിവസം വേദന അനുഭവിച്ച് കുറ്റവാളി മരിക്കുകയുള്ളൂ. ചോദ്യം ചോദി, ചോദ്യം ചോദി എന്നതിന് അന്വേഷണം എന്നാണ് അർത്ഥം. പീഡിപ്പിച്ചുള്ള വിചാരണയ്ക്കും ഈ പേര് പറയാറുണ്ട്. പൊതു നന്മയ്ക്കായുള്ള ഗ്രാമ തീരുമാനങ്ങൾ പാലിക്കാത്തവരെയും അതിനെതിരായി പ്രവർത്തിക്കുന്നവരെയും ചോദ്യം ചോദിക്കുന്ന പതിവുണ്ട്. പിഴയും വസ്തുവകകൾ കണ്ടുകെട്ടലുമായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ. ജലപരീക്ഷ, കുറ്റക്കാരനായി വിധിക്കപ്പെട്ട വൈദ്യർക്ക് നടത്തിയിരുന്ന സത്യപരീക്ഷയാണ് ജലപരീക്ഷ. മുതലയും ചീങ്കണ്ണിയും മറ്റുമുള്ള അപായകരമായ ജലാശയത്തിൽ കുറ്റവാളിയെ നീന്താൻ വിടുന്നു. അപകടം സംഭവിക്കാതെ നീന്തി മറുകരയ്ക്കെത്തിയാൽ അയാൾ നിരപരാധിയെന്ന് വിധിക്കുന്നു. അല്ലാത്ത പക്ഷം അയാൾ ചീങ്കണ്ണിക്കോ മുതലയ്ക്കോ ഇരയാകുന്നു. ടാണാവ്, കുറ്റവാളികളെ പാർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന തടവറയ്ക്ക് ടാണാവ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. തടവുമുറി, കോവിലകങ്ങളുടെ അകത്ത് തടവുപുള്ളികളെ പാർപ്പിക്കാൻ നിർമ്മിച്ചിരിക്കുന്ന മുറികളാണ് തടവുമുറികൾ. ഇവ പലതും നിൽക്കുവാനോ ഇരിക്കുവാനോ കഴിയാത്ത വിധത്തിലുള്ളവയായിരിക്കും. കല്ലുകൊണ്ട് പണിതവയും ബലമുള്ള ഇരുമ്പഴികളോ ജനൽപ്പഴുതുകളോ ഇല്ലാത്തവയുമാണ് ഇവ. ഒരാൾ പൊക്കവും അതേ വീതിയിലുള്ളവയുമാണ് ചില തടവുമുറികൾ. ഉറപ്പു കുറവായതിനാൽ ജയിൽ ചാട്ടവും പതിവായിരുന്നു. തപ്പ്, കുറ്റകൃത്യങ്ങൾക്ക് പ്രായച്ചിത്തമായി ഈടാക്കിയിരുന്ന പിഴയ്ക്കാണ് തപ്പ് എന്ന് പറഞ്ഞിരുന്നത്. തൂക്കുപരീക്ഷ, കുറ്റാരോപിതരായ ബ്രാഹ്മണർക്കായുള്ള സത്യപരീക്ഷയാണ് തൂക്കുപരീക്ഷ. ത്രാസിന്റെ ഒരു തട്ടിൽ കുറ്റം ആരോപിക്കപ്പെട്ട ബ്രാഹ്മണനെ ഇരുത്തുന്നു. മറ്റേ തട്ടിൽ തൂക്കുകെട്ടികൾ വെച്ച് ത്രാസ് സന്തുലിതമാക്കുന്നു. ആ തട്ടിൽ തന്നെ കുറ്റമെഴുതിയ ഓലയും കൂടി വെക്കുന്നു. തൂക്കത്തിന് വ്യത്യാസം സംഭവിച്ചാൽ കുറ്റവാളിയായി വിധിക്കും. തീണ്ടൽ പലകകൾ, പ്രധാന വീഥികളിലും ക്ഷേത്രവഴികളിലും അവർണർക്കു പ്രവേശനം നിഷേധിച്ചുകൊണ്ട് സ്ഥാപിച്ചിരുന്ന പലകകളാണ് തീണ്ടൽ പലകകൾ. സഞ്ചാരയോഗ്യമായ എല്ലാ നിരത്തുകളുടെയും മർമ്മസ്ഥാനങ്ങളിൽ ഇത്തരം ബോർഡുകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തോടെ അവർണർ പൊതുവീഥികളിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ഇതോടെയാണ് ഇത്തരം ബോർഡുകൾ നിലവിൽ വന്നത്. ഈഴവർ മുതലായവർക്ക് പ്രവേശനം നിഷേധിക്കുന്നു എന്നാണ് പ്രധാന വഴികൾ. ഇത്തരം റോഡുകളിൽ കടന്നാൽ പിഴയായിരുന്നു ശിക്ഷ. കണ്ടുകെട്ടൽ, ഒരാളുടെ വസ്തുവകകൾ സർക്കാർ പിടിച്ചെടുക്കുന്ന നടപടിയാണ് കണ്ടുകെട്ടൽ. ഗുരുതരമായ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കുന്നവരെ ജയിലിലാക്കുകയും അവരുടെ സ്വത്തുക്കൾ സർക്കാരിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്റെ വരുമാന നില അനുസരിച്ച് വാങ്ങാൻ പാടില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നുവെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുകെട്ടുന്നത് ഒരു നിയമ നടപടിയാണ്. കൊള്ളയടിച്ചതും കോടതിയിൽ കൊണ്ടുവരുന്ന തുണ്ടി സാധനങ്ങളും കണ്ടുകെട്ടാറുണ്ട്. പിഴയടയ്ക്കുന്ന ശിക്ഷയും കണ്ടുകെട്ടൽ തന്നെയാണ്. മുഖമണ്ഡപം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ശത്രുക്കളെന്ന് മുദ്രകുത്തിയവരെ തൂക്കിക്കൊന്ന സ്ഥലമാണ് മുഖമണ്ഡപം. കൽക്കുളത്തുനിന്നും വടക്കു പടിഞ്ഞാറായാണ് ഈ സ്ഥലം. മാടമ്പിമാരും പ്രഭുക്കന്മാരും എല്ലാം കൂടി 42 പേരെയാണ് ഇവിടെ വെച്ച് തൂക്കിക്കൊന്നത്.